നമസ്കാരം, ബോട്ട് റേസ് മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2023 ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് സെപ്റ്റംബർ 16 തുടക്കമാകും. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലായി 11 മത്സരങ്ങളാണ് ഇനി നടക്കുവാനുള്ളത്. നെഹ്റു ട്രോഫിക്ക് ശേഷമുള്ള ആദ്യത്തെ മത്സരം സെപ്റ്റംബർ 16 എറണാകുളം മറൈൻ ഡ്രൈവിൽ അരങ്ങേറും. രണ്ടാമത്തെ മത്സരം സെപ്റ്റംബർ 23 തൃശ്ശൂർ കോട്ടപ്പുറത്ത് നടക്കും. മൂന്നാമത്തെ മത്സരം സെപ്റ്റംബർ 30 എറണാകുളത്തെ പിറവത്ത് അരങ്ങേറും. നാലാമത്തെ മത്സരം ഒക്ടോബർ 7 കോട്ടയം താഴത്തങ്ങാടിയിൽ. അഞ്ചാമത്തെ മത്സരം ഒക്ടോബർ 14 ആലപ്പുഴ പുളിങ്കുന്നിൽ. ആറാമത്തെ മത്സരം ഒക്ടോബർ 21 ആലപ്പുഴയിലെ കൈനഗിരി. ഏഴാമത്തെ മത്സരം ഒക്ടോബർ 28 ആലപ്പുഴയിലെ കരുവാറ്റയിൽ. എട്ടാമത്തെ മത്സരം നവംബർ 11 ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ. ഒൻപതാമത്തെ മത്സരം നവംബർ 18 ആലപ്പുഴയിലെ കായംകുളത്ത്. പത്താമത്തെ മത്സരം നവംബർ 25 കൊല്ലം കല്ലടയിൽ. അവസാനത്തെയും ഫൈനൽ മത്സരമായ കൊല്ലം പ്രസിഡൻഷ്യൽ ട്രോഫി ഡിസംബർ 2 അഷ്ടമുടിക്കായലിൽ അരങ്ങേറും. അതോടുകൂടി ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ അവസാന മത്സരം നടക്കും. 2023 ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ മത്സരിക്കുന്ന വള്ളങ്ങളും ക്ലബ്ബുകളും: പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, ട്രോപ്പിക്കൽ ടൈറ്റൻസ്. വീയവനം ചുടലിലാണ് ഈ വർഷം അവർ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം അവരായിരുന്നു വിജയികൾ. ഈ വർഷം ഹാട്രിക് ചാൻസാണ് അവർക്ക്. കേരള പോലീസ് ബോട്ട് ക്ലബ്ബ്, റേഞ്ചിംഗ് റോവേഴ്സ്. കാട്ടിൽ തെക്കേതിൽ വള്ളത്തിൽ മത്സരിക്കുന്നു. യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനേരി, കോസ്റ്റ് ഡൊമിനിറ്റേഴ്സ്. നടുഭാഗം ചുണ്ടലിൽ മത്സരിക്കുന്നു. കുമരകം ബോട്ട് ക്ലബ്ബ്, തണ്ടർ ഓവ്സ്. പായിപ്പാടം ചുണ്ടലിൽ മത്സരിക്കുന്നു. NCDC കൈപ്പമുട്ട് കുമരകം, മൈറ്റി ഓവ്സ് നിരണം ചുണ്ടലിൽ മത്സരിക്കുന്നു. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്, ബാക്ക്വാട്ട് വാരിയേഴ്സ്. ചമ്പക്കുളം ചുണ്ടലിൽ മത്സരിക്കുന്നു. കുമരകം വേമ്പനാട് ബോട്ട് ക്ലബ്ബ്, പ്രൈഡ് ചേസേഴ്സ്. ആയാപുരം പാണ്ടിയിൽ മത്സരിക്കുന്നു. പുന്നമട ബോട്ട് ക്ലബ്ബ്, റിപ്പിൾ ബ്രേക്കേഴ്സ്. കാരിച്ചാൽ ചുണ്ടലിൽ മത്സരിക്കുന്നു. നിരണം ബോട്ട് ക്ലബ്ബ്, സെൻറ്റ് പൈസ് ചുണ്ടലിൽ മത്സരിക്കുന്നു. 2022 നടന്ന നെഹ്റു ട്രോഫിയിലെ ആദ്യത്തെ 9 സ്ഥാനക്കാരായിരുന്നു ഈ വർഷത്തെ CBL യോഗ്യത നേടിയത്. എന്നാൽ അടുത്ത വർഷത്തെ CBL യോഗ്യത അതാത് വർഷത്തെ ആദ്യത്തെ 9 സ്ഥാനക്കാരായിരിക്കും. ആദ്യത്തെ 2 വർഷവും CBL ട്രോഫി കരസ്ഥമാക്കിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് ഈ വർഷം ഹാട്രിക് ചാൻസാണ്. നെഹ്റു ട്രോഫിയിൽ ഡബിൾ ഹാട്രിക് തികച്ച പള്ളാത്തുരുത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഹാട്രിക് നേടുമോ എന്ന് കാത്തിരിക്കാം.